ഇല്യൂമിനാട്ടി. ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരെന്തായാലും ഈ വീഡിയോ കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്യൂമിനാട്ടി കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് എന്തെല്ലാമാണ്? സാധാരണ വർഷിപ്പ് നടത്തുന്ന ഒരു സീക്രട്ട് സൊസൈറ്റി ആണെന്നല്ലേ? എന്നാൽ ശരിക്കും ഇല്യൂമിനാട്ടി സാധാരണ വർഷിപ്പ് നടത്തുന്ന ഒരു സീക്രട്ട് സൊസൈറ്റി തന്നെയാണോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഇല്യൂമിനാട്ടി എന്നും നമ്മൾ കേട്ടതെല്ലാം സത്യമാണോ എന്നാണ്. വെൽക്കം ബാക്ക് ടു ചാനൽ ട്രൂ ടോക്കേഴ്സ് വേൾഡ്. ടൈം ഫോർ സം ട്രൂ ടോക്സ്. ഇല്യൂമിനാട്ടി, ഞാനിന്നിവിടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിപ്രസൂട്ടിൽ അപ്ലോഡ് ചെയ്ത ഒരു ഇല്യൂമിനാട്ടി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ അദ്ദേഹം അപ്ലോഡ് ചെയ്ത വീഡിയോ ഞാൻ ഈ വീഡിയോ കാണാനിടയെ. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കാണാനിടയെ. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ചെറിയ രീതിയിലൊരു കാര്യം മനസ്സിലായത്. അതായത് ഇദ്ദേഹത്തിനൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ ഈ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം അത്യാവശ്യം തന്നെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹം അത്രയും നാളും ഇഗ്നോർ ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇല്യൂമിനാട്ടി വീഡിയോ ഞാൻ പോയി കണ്ടു നോക്കുകയായിരുന്നു. അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം ആ ഒരു വീഡിയോയിലും ആ ഒരു തെറ്റിദ്ധാരണ കാണിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് എതിരായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ആ വീഡിയോയ്ക്ക് എതിരായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം ആ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ അല്ല ഇല്യൂമിനാട്ടി എന്ന് എനിക്കറിയാം. ആ ഒരു അറിവ് നിങ്ങൾക്ക് പകരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഇല്യൂമിനാട്ടി എന്താണെന്ന് മനസ്സിലാക്കുമല്ലോ എന്ന്. പിന്നെ ഈ ഒരു വീഡിയോ ഇത്രയും വൈകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പ്രൈവറ്റാക്കി വെച്ചിരുന്നു എന്നാണ്, ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും ഈ ഒരു വീഡിയോ വൈകിപ്പോയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1770s നമ്മുടെ ഈ ഒരു ഇല്യൂമിനാട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് ആ സമയങ്ങളിൽ കുറേയേറെ രാജാക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നൊക്കെ രാജാക്കന്മാരായിരുന്നു. ഈ ഒരു സംഭവം നടക്കുന്നത് ആ കാലത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അങ്ങനെ അവിടെ ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നെങ്കിലും അവരെ ഭരിച്ചിരുന്നത് അക്കാലത്തെ ക്രിസ്ത്യൻ സഭാ സമൂഹങ്ങളായിരുന്നു. ഈ ഒരു ക്രിസ്ത്യൻ സഭാ സമൂഹങ്ങളുടെ വാക്കിനപ്പുറത്തേക്ക് ഒരു രാജാക്കന്മാരും ഒന്നും തന്നെ പറയില്ല. അപ്പോൾ ഇങ്ങനൊരു അധികാരം കിട്ടിയതുകൊണ്ട് തന്നെ ഇവർ അതിനെ ദുർവിനിയോഗിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് കുറേയേറെ അന്ധവിശ്വാസങ്ങൾ പടച്ചുവിടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാരണത്താൽ നമ്മുടെ ആഡം വർഷിപ്പ് എന്നൊരു ഫിലോസഫർ ഈ ഒരു കാര്യത്തിനെതിരായിട്ട് തൻ്റെ 4 സ്റ്റുഡൻസിനെയും കൂട്ടിയിട്ടൊരു സീക്രട്ട് സൊസൈറ്റി കൊണ്ടുവരികയാണ്. ഇതെന്ന് പറയുന്നത് പെർഫെക്റ്റിബിലൈസേഷൻ എന്നാണ് ഈ ഒരു സീക്രട്ട് സൊസൈറ്റിയുടെ പേരെന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം വരുന്ന എത്തിക്കാൻ ഉടമ്പടി എന്നാണ്. ഇതിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, സമൂഹത്തിൽ നിൽക്കുന്ന അന്ധശ്വാസങ്ങളൊക്കെ തുരത്തുക, അതുപോലെ തന്നെ ദുർവിനിയോഗം, അധികാര ദുർവിനിയോഗം ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തലാക്കുക എന്നാണ്. ഈ സമയത്ത് തന്നെ വേറൊരു രഹസ്യസംഘടന ഫ്രീ മെൻസർ എന്നൊരു രഹസ്യസംഘടന വേറെയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെയും മോട്ടോ ഏകദേശം ഇത് തന്നെയായിരുന്നു. എന്നാൽ ഈയൊരു സംഘടന അധികം വലിയ വളർച്ചയൊന്നുമുണ്ടായിരുന്നില്ല. കാരണം ഇതൊരു സീക്രട്ട് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ അധികം വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇവർ ഈ ഒരു സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അങ്ങനെ ഇതിനൊക്കെ ശേഷം ഏകദേശം ഒരു 1776 തോന്നുന്നു ഇവരിതിൻ്റെ ഒരു പേരൊന്ന് മാറ്റുകയാണ്. ഈയൊരു പേരെന്ന് പറയുന്നത് ദി ഓർഡർ ഓഫ് ഇല്യൂമിനാട്ടി എന്നാണ്. അങ്ങനെ ഒരു പേര് മാറ്റിയതോടുകൂടിയാണ് ശരിക്കും ഇല്യൂമിനാട്ടി എന്നൊരു പദം പ്രബലമായി തുടങ്ങിയത്, ഒരു പ്രബലമായി തുടങ്ങിയത്. പിന്നീട് അതിനുശേഷം ആ ഒരു രഹസ്യംഘടന അടുത്തൊരു സംഭവിച്ചിരുന്ന രഹസ്യസംഘടന കൂടി ഇത് ചേരുകയാണ്. അങ്ങനെ രണ്ടും കൂടി ഒരൊറ്റ രഹസ്യസംഘടനയും മാറുകയാണ്. ഈ ഒരു രഹസ്യ സംഘടനയിൽ അവർ ഒരു അംഗത്വം കൊടുത്തിരുന്നത് 18-30 വയസ്സിനും ഇടയ്ക്കുള്ള നല്ല സ്വഭാവമുള്ള ക്രിസ്ത്യൻസർ മാത്രമായിരുന്നു. ഈ ഒരു അംഗത്വം ദൂതന്മാർക്കോ സ്ത്രീകൾക്കോ സന്യാസികൾക്കോ മറ്റ് സംഘടനകളിൽ അംഗത്വമുള്ള ആർക്കോ കൊടുത്തിരുന്നില്ല. അതിനതിനുശേഷം ഒരു 1778 അഡോൾഫ് നിഗ് എന്നൊരു ഈ കാലാൾപ്പടയുടെ, അതായത് ഒരു സൈന്യത്തിലുള്ള ഒരു വ്യക്തിയാണ്, കാലാൾപ്പടയുടെ മേധാവിയാണ് അദ്ദേഹം. ഈ ഒരു അഡോൾഫ് നിഗ് ഇതിലേക്ക് ചേരുകയാണ്, ഇല്യൂമിനാട്ടിയിലേക്ക് ചേരുകയാണ്. അങ്ങനെ ഇദ്ദേഹം ചേർന്നതോടുകൂടി ഇല്യൂമിനാട്ടി കുറച്ചും കൂടി ഒന്ന് വ്യാപിക്കുകയാണ്. അതായത് ഇല്യൂമിനാട്ടി വ്യാപിച്ച് ഇങ്ങനെ എന്നാണ്, നമ്മുടെ ആദ്യം ഇല്യൂമിനാട്ടി നടത്തിയിരുന്നത് പവർഫുള്ളായ വ്യക്തികളായിരുന്നു. അതായത് പവർഫുള്ളായ വ്യക്തികൾക്ക് മാത്രമായിരുന്നു ഇതിൽ അംഗത്വം കൊടുക്കാൻ അവർ ആത്മാർത്ഥത കാണിച്ചിരുന്നത്. പിന്നീട് അതിനുശേഷം ഇത് സാധാ പൊതുജനങ്ങൾക്കായി, അതായത് പൊതു
കോളേജിൽ പഠിക്കുന്ന സാധാരണ കുട്ടി യുവാക്കന്മാർക്ക് ഇതിൽ ചേരാമെന്നൊരവസ്ഥയായി. അങ്ങനെ ഇവരെല്ലാം ചേരുകയും പിന്നീട് ഈ 1770s അവസാനത്തോടെ തന്നെ, അങ്ങനെ 1880s തന്നെ ഇവരുടെ അംഗത്വം എന്ന് പറയുന്നത് 800 മുതൽ 2000 വരെ ആയി തുടങ്ങുകയാണ്. പിന്നീട് ഇതിനു ശേഷം ഇവർ വളരെ വലിയ രീതിക്ക് തന്നെ ആ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഇത് അപ്പുറത്ത്, അതായത് ഇനിയും രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. പിന്നീട് അതിനുശേഷം കുറേയേറെ കാര്യങ്ങളവർ നടത്തുകയും പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം ഈ ഒരു ഇല്ലുമിനാറ്റി എന്നൊരു രഹസ്യ സംഘടന ഭൂലോകം ചർച്ച ചെയ്യുന്നത് ഒരു ബുക്കിൻ്റെ പേരിലാണ്. ഇല്ലുമിനാറ്റി നടന്നിരുന്നത് ഒരു നിരീശ്വരവാദി ടൈപ്പിലായിരുന്നു, അതായത് ഈശ്വരനെ ബേസ് ചെയ്തിട്ടല്ല അവർ ചെയ്തിരുന്നത്. അവരിങ്ങനത്തെ അന്ധശ്വാസങ്ങളൊക്കെ തുടച്ചു നീക്കുക, മനുഷ്യൻ്റെ നന്മ എന്നത് മാത്രമായിരുന്നു അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 1785 ഇവരൊരു ബുക്ക് ഇറക്കുകയാണ്. ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് സകല മതങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു ബുക്കായിരുന്നു. ഈ ഒരു ബുക്ക് ഇറക്കിയതോടുകൂടി തന്നെ ലോകമെമ്പാടും ഇല്ലുമിനാറ്റിയെ കുറിച്ച് ചർച്ചയാവുകയും പിന്നീട് അതിനുശേഷം ഇവരുടെ സ്വന്തം രാജ്യങ്ങളിൽ തന്നെ രാജാവ് ഈ ഒരു ഇല്ലുമിനാറ്റി എന്നൊരു സംഘടനയെ നിരോധിക്കുകയാണ്. അതായത് ഇല്ലുമിനാറ്റികളും പാടില്ല, ഇല്ലുമിനാറ്റി എന്ന സംഘടനയും പാടില്ല എന്ന്. അങ്ങനെ ഇല്ലുമിനാറ്റികളായിരുന്ന സകലരെയും വെടിവെച്ച് അല്ലെങ്കിൽ കൊല്ലാൻ പറയുകയാണ് അവർ, അങ്ങനെ കൊന്നു കളയുകയാണ്. പിന്നീട് അതിനുശേഷം ഒരു 1790s പിന്നീട് ഈ ഒരു ഇല്ലുമിനാറ്റി നിലവിൽ വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് ബുക്കുകളാണ് അത് നിലവിലാക്കിയത്. ഈ ഒരു 1790s പകുതിയോടുകൂടിയാണ് ഞാൻ ഇതൊന്ന് പ്രചരിക്കുന്നത് പറഞ്ഞല്ലോ. ഈ ഒരു പ്രചരിക്കാൻ കാരണമായത് ദി മെമ്പേഴ്സ് ഓഫ് ലെസ്റ്റ്രേറ്റിംഗ് ജേക്കബ് എന്നൊരു ബുക്കാണ്. 1795 ഈ ഒരു ബുക്ക് ഇറങ്ങിയത്. ഈ ഒരു ബുക്കും അതുപോലെ തന്നെ 1796 ഇറങ്ങിയ പ്രൂഫ് ഓഫ് ലെജിസ്ലേറ്റിംഗ് കോൺസ്പിറസി എന്നൊരു ബുക്കും, ഈ രണ്ട് ബുക്കുകളാണ് ഇതിനൊരു കാരണം. അതായത് ഒരു ഇല്ലുമിനാറ്റി പിന്നീട് ഒരു കോൺസ്പിറസി ആവുന്ന കാരണമായത് ഈ രണ്ട് ബുക്കുകളും ഇല്ലുമിനാറ്റിയും ഒരു കോൺസ്പിറസി തിയറി കൊണ്ട് നടക്കുകയാണ്. പിന്നീട് ആ കോൺസ്പിറസിയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഇല്ലുമിനാറ്റി മാറ്റിയെടുത്തത്. അതായത് ഇവർ തന്നെയാണ് ഇല്ലുമിനാറ്റി ഒരു സാത്താൻ സേവ അകരാണെന്ന് പറഞ്ഞു വരുത്തുന്നത്. അതായതിപ്പോൾ ഇവർ പ്രവർത്തിച്ചിരുന്നത് നിരശ്വരവാദി ടൈപ്പിലായിരുന്നുകൊണ്ട് തന്നെ ഇവർ സാത്താൻ സേവകരാണെന്ന് പറയുകയും ഇവരെ അങ്ങനെ മുദ്രകുത്തുകയും ചെയ്യുകയാണ്. പിന്നീട് ഇവരുടെ തലയ്ക്ക് കുറേയേറെ സാത്താൻ സേവകരുടെ സിമ്പിളുകളും അടിച്ചേൽപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ സിമ്പിളുകൾ ഉപയോഗിച്ചിരുന്നു, കാരണം ഇവരുടെ ആശയവിനിമയത്തിനായി ഇവർ സിമ്പിളുകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ആ സിമ്പിളുകളൊന്നും ആയിരുന്നില്ല പിന്നെ ഇവരുടെ തലയ്ക്ക് ഏൽപ്പിച്ചിരുന്നത്. പിന്നീട് അതിനുശേഷം ഈ ഒരു ഇല്ലുമിനാറ്റി ആകെ മാറി മറിഞ്ഞു പോവുകയും പിന്നീട് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഇല്ലുമിനാറ്റികളാകുകയും ചെയ്യുകയാണ്. ഇപ്പോൾ കാണുന്ന ഇല്ലുമിനാറ്റികൾ എന്ന് പറയുന്നത് പരസ്യ ഇല്ലുമിനാറ്റികളാണ്. അതെന്ന് പറയുന്നത് എല്ലാം ഫേക്കുമാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കാണാം, ഫേസ്ബുക്ക് എടുത്ത് നോക്കി കാണാം, വെബ്സൈറ്റുകൾ എടുത്ത് നോക്കി കാണാം, അങ്ങനെ പല രീതിക്കുള്ള സൈറ്റുകളിലും നമുക്ക് ഈ ഒരു ഇല്ലുമിനാറ്റി നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഇല്ലുമിനാറ്റി മെമ്പർഷിപ്പ് വരെ നമുക്കതിൽ കിട്ടും. ഇതിനൊരു ഇല്ലുമിനാറ്റി മെമ്പർഷിപ്പിന് നമുക്കൊരു ചെറിയൊരു തുക കൊടുക്കേണ്ടി വരും എന്നത് മാത്രം. പക്ഷേ ഈ ഒരു ഇല്ലുമിനാറ്റികളെല്ലാം ഫേക്കാണ്. ഈ ഒരു ഫേക്ക് ഇല്ലുമിനാറ്റികൾ മെയിനായിട്ട് നോക്കുന്നത് കാശ് മാത്രമാണ്. ഇവർക്ക് കാശ് കിട്ടാൻ വേണ്ടി ഇവരെല്ലാവരെയും ചേർക്കും. പിന്നെ അതിനുശേഷം ഓരോ ഘട്ടത്തിലായി ഈ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇവർ കാശ് പിരിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പിരിച്ചിട്ട് ഈ ഒരു മെമ്പറിൻ്റെ നിന്ന് ഓരോ ദിവട്ടവും പിരിക്കുന്ന കാശിൻ്റെ അളവ് കൂടി വരും. ഇതാണ് ഇപ്പോൾ കാണുന്ന ഇല്ലുമിനാറ്റികൾ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ ബേസ് ചെയ്തിരിക്കുന്ന ഇല്ലുമിനാറ്റികൾ. നമ്മുടെ ബേപ്പൂർ സുൽത്താൻ ചാനലിലും ഈ ഒരു ഫേക്ക് ഇല്ലുമിനാറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേയേറെ ഫേക്ക് ഇല്ലുമിനാറ്റികൾ നമുക്കിന്നിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും ഞാൻ ഇല്ലുമിനാറ്റിയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്കും ആഗ്രഹമുണ്ട് എനിക്ക് ഇല്ലുമിനാറ്റിയാവണം. പക്ഷേ 1770s തുടങ്ങിയ ആ ഒരു ഇല്ലുമിനാറ്റിയാവണമെന്നാണ് എനിക്ക് ആഗ്രഹം. എനിക്കും അതേ മോട്ടോ തന്നെയാണ്. പക്ഷെ എനിക്കിതുവരെ അതാവാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ ആവാൻ അവരെ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആവും. അല്ലെങ്കിൽ അങ്ങനെ ആകുന്ന ഒരു സംഘടന ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് എന്തായാലും പോകും. കാരണം എനിക്കും അതേ സെയിം ഇല്ലുമിനാറ്റി ആവണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. എനിക്കറിയാവുന്ന ഇല്ലുമിനാറ്റി അല്ല ഇവിടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലുമിനാറ്റി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു എന്താണ് ഇവർ ബേസ് ചെയ്യുന്നത് ഈ ഒരു ഡാർക്ക് അല്ലെങ്കിൽ സാത്താൻ സേവ മെയിൻ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് യൂട്യൂബ് മെയിനായിട്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. കാരണം ഇത് ഇല്ലുമിനാറ്റിയുടെ സത്യാവസ്ഥയാണ്. അതായത് എന്താണ് ഇല്ലുമിനാറ്റി എന്ന് പറയുകയാണ്, അല്ലാണ്ട് ഇല്ലുമിനാറ്റി സാത്താൻ വർഷിപ്പാന്ന് കൂടുതൽ പറയുകയോ അല്ലെങ്കിൽ ഇല്ലുമിനാറ്റിയെ കുറിച്ചുള്ള ഡാർക്ക് വീഡിയോസ് കൂടുകയോ അല്ല.
അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള സജഷൻസും കിട്ടുന്നില്ല എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയെങ്കിലും ഒരു വ്യക്തി ഇലുമിനാറ്റിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ എനിക്ക് അത് മതി. അപ്പോൾ ഞാനൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ ഞങ്ങളുടെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ കൃത്യമായി എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു സെക്കൻഡ് ചാനലുണ്ട്, ട്രൂ ടോക്കസ് വ്ലോഗാണത്. ആ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക, അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്സ് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. മാക്സിമം അത് വീഡിയോ കൺസിഡറിക്കുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ ഗോഡ്ബി സൈനിങ് ഔട്ട്.